നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഏത് രീതിയിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്താലാണ് കൂടുതൽ വ്യൂ കിട്ടുന്നത്, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് പറ്റുന്നത്, വീഡിയോകൾ വൈറലാക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ നിന്നൊരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള കണ്ടന്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? ഈ ഒരു സംശയം എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെയുള്ള ചില ടോപ്പിക്കുകളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിന്നുള്ള വരുമാനം ഒരു 5 വർഷത്തിന് ശേഷവും നമുക്ക് കിട്ടണം, അങ്ങനെയുള്ള ടോപ്പിക്കുകളുണ്ട്. അപ്പൊ അത് ഏതാണ് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ടെലഗ്രാമിൽ ഒരു ചാനലുണ്ട്, നല്ല നല്ല അപ്ഡേറ്റുകൾ ടെലഗ്രാമിലൂടെ നൽകുന്നുണ്ട്, അപ്പൊ മറക്കാതെ ടെലഗ്രാമിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പൊ നമ്മൾ ഈ കാര്യം പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അതായത് യൂട്യൂബിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒന്ന് എവർ ഗ്രീൻ കണ്ടന്റുകൾ, അതായത് നമ്മളൊരു വീഡിയോ ഇന്നിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് കുറെ നാളത്തേക്ക് വരുമാനം ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസിനെയും കൊണ്ടുതരും. മറ്റൊരു കണ്ടന്റ് ഇന്ന് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ വൈകിട്ട് കൊണ്ട് ആ വീഡിയോയുടെ കാറ്റ് തീരും. അതായത് അത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും, അത് പെട്ടെന്ന് വൈറലാകും, ഒരുപാട് വ്യൂ വരും, പക്ഷേ പിന്നീട് അത് മുമ്പോട്ട് റൺ ആകത്തില്ല. കാരണം ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് മാത്രം ആളുകൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലായിരിക്കും നമ്മൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ എടുത്തത്. അതായത് അതിന് നമുക്ക് ട്രെൻഡിങ് ടോപ്പിക് എന്ന് പറയാം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോയെങ്കിൽ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാനത് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. ട്രെൻഡിങ് ടോപ്പിക് എന്താണെന്ന് ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല. പലരും ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ബിഗ് ബോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ ബിഗ് ബോസ് കാണുന്ന ആളുകളൊക്കെ തന്നെ ഓരോ ദിവസത്തെ അപ്ഡേറ്റുകൾ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണ്. അപ്പൊ അതൊരു ട്രെൻഡിങ് ആണ്. ആ ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ ആ ഒരു ട്രെൻഡ് പോകും, അല്ലെങ്കിൽ ബിഗ് ബോസ് തീർന്നു കഴിയുമ്പോൾ ആ ഒരു ട്രെൻഡ് പോകും, പിന്നെ അതാരും കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകളല്ലാതെ നിങ്ങൾ അങ്ങനെയുള്ള ടോപ്പിക് ഇടുന്നു, അല്ലെങ്കിൽ ട്രെൻഡിങ് ഇടുന്നു, അല്ലെങ്കിൽ ന്യൂസ് ഇടുന്നു, ഇതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അതല്ലാതെ നമ്മുടെ ചാനലിൽ എവർഗ്രീൻ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യണം. അതായത് നമ്മൾ വീഡിയോ ഇട്ട് ഇടുന്ന സമയത്ത് വ്യൂ ഇല്ല എന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുന്നുണ്ടെന്നേ അതിൽ നമുക്ക് ഒരുപാട് വ്യൂ കൊണ്ടുതരുന്ന കണ്ടന്റുകൾ ഇടണം. അതെങ്ങനെയാണ് സെർച്ച് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഇപ്പം നിങ്ങൾ ഏത് ടൈപ്പ് കണ്ടന്റുകൾ ഇടുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഒരു എവർഗ്രീൻ കണ്ടന്റ് കാണും, മനസ്സിലായി? അങ്ങനെയുള്ള കണ്ടന്റുകൾ ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, എനിക്കത് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ എന്റെ ചാനലിലെ ഉദാഹരണം ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളാം. ഇവിടെ ഞാൻ ഇതിന്റെ ഷിജോസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അതിൽ ഞാൻ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്, വാട്സപ്പിനെ കുറിച്ചൊക്കെയുള്ള അപ്ഡേറ്റുകൾ ചെയ്യുന്ന വീഡിയോ ചാനലാണ്. അപ്പൊ ആ ചാനലിന്റെ അതിൽ ഞാൻ സത്യത്തിൽ ഇൻസ്റ്റഗ്രാം മാത്രമാണ് അതിനകത്ത് ഫോക്കസ് ചെയ്തിരുന്നത്, വേറെ ഒരു കണ്ടന്റും ഞാൻ ഇടുന്നില്ലായിരുന്നു. പിന്നാണ് ഞാൻ ഫേസ്ബുക്കിന്റെ വീഡിയോ ഇടാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പരിപാടി ചെയ്തു, കാരണം ആ ചാനൽ ഒന്ന് സെറ്റ് ആയിക്കൊണ്ട് വരണമല്ലോ. ഞാൻ ആദ്യം ബ്ലോഗ് ഇടാൻ തുടങ്ങിയ ചാനലാണ്, പിന്നെ ബ്ലോഗ് 5-6 എണ്ണം ഇട്ട് കഴിഞ്ഞപ്പോൾ അത് മടുത്തു, പിന്നെ എനിക്ക് ബ്ലോഗ് പരിപാടിക്ക് പോകാൻ പറ്റാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ച് പിന്നെ ഈ ഒരു അപ്ഡേറ്റുകളിലേക്ക് തന്നെ മാറി. ഇപ്പം ആദ്യ സമയങ്ങളിൽ വ്യൂ ഒരു 5000-10000 ഒക്കെ വ്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് ഒരു എവർഗ്രീൻ കണ്ടന്റ് വേണം, ഞാൻ ഇടുന്നതൊക്കെ അപ്ഡേറ്റുകൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്, അതിന് കുറച്ച് ദിവസമേ വ്യൂ വരത്തുള്ളൂ, പിന്നെ അത് ആ വീഡിയോ അങ്ങനെ ഡെഡ് ആവും. അപ്പൊ അങ്ങനെ ഒരു എവർഗ്രീൻ കണ്ടന്റ് വേണമെന്ന് ചിന്തിച്ചപ്പോഴാണ് എന്റെ ചാനലിന് പറ്റിയ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നേരത്തെ ഉണ്ട്. നമ്മൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുണ്ട്, ഷിജോ പി അബ്രാവ് എന്ന് പറയുന്ന ചാനലിലും ഞാൻ ഇതുപോലെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒരു ആപ്ലിക്കേഷന്റെ വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ആണെന്ന് തോന്നുന്നു എൻ്റെ ഈ ചാനലിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ. അതിന് ഏകദേശം 16-17 ലക്ഷം വ്യൂ കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ചാനലിൽ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ സമാനം നല്ല രീതിയിലൊക്കെ തന്നെ ഒരു വീഡിയോ സെറ്റാക്കി. ഈ കാണുന്ന വീഡിയോ ആണ്. ഈ വീഡിയോക്ക് ഇപ്പോൾ 283,000 വ്യൂ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ അനലിറ്റിക്സ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാവേ. അനലിറ്റിക്സിൽ വരുന്നതാണ് ഈ വീഡിയോയുടെ ഫസ്റ്റ് 24 അവേഴ്സിലെ വ്യൂ ഒന്ന് കാണിച്ചുതരാം. 1800 വ്യൂ ആയിരുന്നു ഇതിനുള്ളത്, വെറും 81.7 മണിക്കൂറിന്റെ വാച്ച് അവറേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 51 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആദ്യത്തെ 24 മണിക്കൂറിൽ കിട്ടി. അതായത് ആ ഒരു വീഡിയോ ആളുകൾ എൻഗേജിങ് ആയി, എന്റെ ചാനലിലുള്ള ആളുകൾ തന്നെ തുടക്കത്തിൽ അത് കണ്ടു. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു ലാസ്റ്റ് 365 ഡേയ്സിൽ, അതായത് ഇത് വീഡിയോ ഇട്ടിട്ട് ഒരു 6 മാസം കൊണ്ട് ആയതേ ഉള്ളൂ, ഈ 365 ഡേയ്സിൽ എനിക്ക് ഏകദേശം 283,000 വ്യൂ കിട്ടിയിട്ടുണ്ട്. ഈ വ്യൂ എനിക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള വ്യൂ ആണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ഈ വ്യൂവിന്റെ 80.2% കിട്ടിയിരിക്കുന്നത് സെർച്ചിൽ നിന്നാണ്, മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ വി എൻ എഡിറ്റർ അല്ലെ വീഡിയോ എഡിറ്ററിന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആദ്യത്തെ 10 വീഡിയോയുടെ ലിസ്റ്റിൽ റാങ്കിങ്ങിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ യൂട്യൂബിൽ റാങ്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സെർച്ചിൽ നിന്ന് എനിക്ക് 80.2% വ്യൂ കിട്ടിയത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വീഡിയോയ്ക്ക് ഇപ്പോഴും വ്യൂ വരുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് 7 ഡേയ്സിലെ വ്യൂ ഒന്ന് നോക്കാം. 5000 അടുത്ത് വ്യൂ എനിക്ക് ഇതിന്
കിട്ടിയിട്ടുണ്ട്. $3.53 ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് 5000 വ്യൂവും 64 സബ്സ്ക്രൈബറും ലാസ്റ്റ് 7 days കിട്ടിയത്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തോളം ആകുന്നു, എനിക്കൊന്ന് 8 മാസം കൊണ്ട് ആയെന്ന് തോന്നുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോകൾ ഒരു 4-5 എണ്ണം നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോകൾ തന്നെ ഒരു മാസം $100 നമുക്ക് ഉണ്ടാക്കി തരും. ഇനി ഉദാഹരണങ്ങൾ വേണമെങ്കിൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ 8 വർഷം മുമ്പിട്ട വീഡിയോയ്ക്ക് ഇപ്പോഴും എനിക്ക് വ്യൂ വരുന്നുണ്ട്, ഇപ്പോഴും എനിക്ക് അതിൽ നിന്ന് ഏർണിംഗ്സ് വരുന്നുണ്ട്, ഇപ്പോഴും ആളുകൾ അതിൽ എൻഗേജ്ഡ് ആണ്, ആളുകൾ എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വീഡിയോകൾ എന്റെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ഡിഷ് എന്നൊക്കെ പറയുന്ന ചാനലുണ്ട്. ഈ 8 വർഷം മുമ്പ് ഞാൻ ഇട്ട വീഡിയോകളിൽ ഇപ്പോഴും വന്ന ആളുകൾ കമന്റ് ചെയ്യുന്നു, ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുന്ന പോലെ ഇപ്പോഴും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എവർഗ്രീൻ കണ്ടന്റ് എന്ന് പറയും. അതായത് 8 വർഷം മുമ്പ് ഞാൻ ഇട്ടെങ്കിലും ഇന്നും ആ കണ്ടന്റിന് വാല്യൂ ഉണ്ട്, ഇന്നും ആളുകൾക്ക് ആവശ്യമുണ്ട്, ഇന്നും ആളുകൾ അത് തപ്പി യൂട്യൂബിൽ വരുന്നുണ്ട്. ഇതൊന്നും സജഷനിലും റെക്കമെൻഡേഷനിൽ നിന്നല്ല ആ വീഡിയോയിൽ വ്യൂ വരുന്നത്, ആവശ്യമുള്ളവർ പോയി സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ടോപ്പ് സെർച്ചിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഈ എവർഗ്രീൻ കണ്ടന്റിൽ നിന്ന് വ്യൂ കിട്ടുന്നത്. ഇങ്ങനെയുള്ള കണ്ടന്റുകളാണ് നമ്മൾ ചാനലിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എല്ലാ വീഡിയോകളും എവർഗ്രീൻ കണ്ടന്റ് ആകാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ ഈ പറയുന്ന പോലെ പച്ച പിടിച്ച് രക്ഷപ്പെട്ട് പോകത്തില്ല. നമുക്ക് വൈറൽ കണ്ടന്റും ട്രെൻഡിങ് ടോപ്പിക്കും എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പോകത്തുള്ളൂ. പക്ഷേ എവർഗ്രീൻ കണ്ടന്റ് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ചാനലിന് ഏത് കാറ്റഗറിയിലുള്ളതാണോ അതിനനുസരിച്ചുള്ള കണ്ടന്റുകൾ നിങ്ങൾ തപ്പിയെടുത്ത് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിടുക, നല്ല രീതിയിൽ SEO ഒക്കെ ചെയ്തിട്ട്. SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ പ്രോപ്പർ ആയിരിക്കണം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റുമോ, കീവേഡ്സ് കൊടുക്കാൻ പറ്റുമോ, അത് വളരെ നല്ലതാണ്. സെർച്ചിൽ കൂടുതൽ നിങ്ങൾക്ക് ബൂസ്റ്റ് കിട്ടും. പിന്നെ ടാഗിലേക്ക് വരുമ്പം പലരും പറയും ടാഗ് കൊടുക്കരുത്, ടാഗിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത് ടാഗ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ടാഗ് വീഡിയോയെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂട്യൂബ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ടാഗ് കൊടുക്കാതെ ഏത് വീഡിയോ ഇട്ടാലും ചില സാഹചര്യത്തിൽ എന്റെ ചാനൽ അത് റാങ്ക് ചെയ്യാറില്ല. പക്ഷെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റു പലരുടെയും വീഡിയോകൾ യൂട്യൂബിൽ റാങ്ക് ചെയ്യുന്നത് ടാഗ് ഒന്നും കൊടുക്കാത്ത വീഡിയോകളാണ്. അപ്പൊ ഇതിൽ ഏതാണ് സത്യം, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ പേഴ്സണലി ഞാൻ ടാഗുകൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ടാഗുകൾ കൊടുക്കുന്നതിന്റെ പ്രയോജനം എനിക്ക് കിട്ടുന്നുണ്ട്. പ്രോപ്പർ SEO ആയിട്ട് പ്രോപ്പർ ആയിട്ട് എനിക്ക് സെർച്ചിൽ നിന്ന് വ്യൂ വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഈ ഒരൊറ്റ വീഡിയോയ്ക്ക് 80.2% വ്യൂ വന്നത് സെർച്ചിൽ നിന്നാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചുകൊടുക്കുക, നിങ്ങളുടെ ചാനലിൽ എവർഗ്രീൻ കണ്ടന്റ് അത്യാവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാവേ, അതായത് ഈ സെർച്ചിൽ നിന്ന് നമുക്ക് വ്യൂ കിട്ടുന്നുള്ളതേ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് ആദ്യം പറയേണ്ടതാണ്, അത് വിട്ടുപോയി. സെർച്ചിൽ നിന്ന് നമുക്ക് വ്യൂ കിട്ടുമ്പോൾ ഒരാൾ സെർച്ച് ചെയ്യുന്നു യൂട്യൂബിൽ പോയിട്ട്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവമായിരിക്കുമല്ലോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണം. അതുകൊണ്ടാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓപ്പൺ ആക്കി ആ വീഡിയോ മൊത്തം വാച്ച് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്തൊരു വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, ആവശ്യമില്ലാതെ വലിച്ചിട്ടില്ല. ആവശ്യത്തിന് ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് സമയമെടുത്ത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ഒരു വീഡിയോ ഉണ്ടോ 15 മിനിറ്റുള്ള വീഡിയോ ആണ്. ഈ 15 മിനിറ്റിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ടും ഇതിന് വാച്ച് ടൈം കിട്ടുന്നതിന്റെ കാര്യം, വാച്ച് അവർ ഇതിന്റെ കയറുന്നതിന്റെ കാര്യം, ഈ ഒരു വീഡിയോ ആവശ്യമുള്ളവർ മാത്രമേ ഓപ്പൺ ആക്കുന്നുള്ളൂ. സെർച്ചിൽ നിന്നാണ് ഈ വീഡിയോയിലേക്ക് വ്യൂ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വാച്ച് അവർ കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനൊരു ടാർഗറ്റിൽ എവർഗ്രീൻ കണ്ടന്റ് ആയിട്ട് നല്ലൊരു രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ SEO ചെയ്തിട്ട് ചെയ്യുക. എങ്ങനെയാണ് SEO ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് കമന്റ് ചെയ്ത് പറയുക, അങ്ങനെ വീഡിയോ വേണമെന്ന്. എന്നെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തുള്ളൂ. കാരണം അങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്തിട്ട് ആളുകൾ കണ്ടില്ലെങ്കിൽ എനിക്ക് നഷ്ടമാണ്. കാരണം ഞാൻ മണിക്കൂറുകൾ നിന്നിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് കാണാൻ ആളില്ലെങ്കിൽ പിന്നെ എനിക്ക് നഷ്ടമല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടെലഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, മറക്കാതെ ടെലഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളിപ്പം കണ്ട ഷീജോസ് വ്ലോഗ് എന്ന് പറയുന്ന ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആ ചാനലിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക. മൊത്തത്തിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് ആണോ അതിന്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പറ്റുന്നവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.